സഹോദരങ്ങളെ, നമുക്ക് വേണ്ടി കട്ടപ്പെടുന്ന നമ്മുടെ സഹധർമ്മിണിയില്ലയോ? നമുക്ക് വേണ്ടിയിട്ട് ത്യാഗം ചെയ്യുന്ന സഹധർമ്മിണിയില്ലയോ? അവൾ രാവിലെ അടുക്കളയിലേക്ക് കയറിയാ പുകയോടും തീയോടും മല്ലിട്ടുകൊണ്ട് എന്തെല്ലാം സാഹസികവാ, എന്തെല്ലാം പ്രയാസവാ നടത്തിക്കൂട്ടുന്നത്! എന്തെങ്കിലും ചെറിയ കുറവുകൾ വരുമ്പോ നീയടാ സ്ത്രീയിടാ അയം ചെയ്യാൻ വേണ്ടിയിട്ട് സ്ത്രീയിടാൻ വേണ്ടിയിട്ട് നിന്റെ സവൾ കയ്യിൽ കൊടുക്കുമ്പോ എവിടെങ്കിലും എന്ന് ചുളുക്കുമാറിയില്ലെങ്കിൽ ദേഷ്യപ്പെടുന്ന സഹോദരാ, അഥവാ പാവപ്പെട്ട പെണ്ണൊരുപാട് ജോലിക്കിടയിൽ കഷ്ടപ്പെട്ടുകൊണ്ട് നിനക്ക് വേണ്ടി കഷ്ടപ്പെടുമ്പോൾ ഒരു പാകമെങ്ങാണെന്ന് ഇത്രയിൽ പിടിച്ചുപോയാ അവളെ അടിക്കാ കയ്യോടുന്ന ചെറുപ്പക്കാരാ, നിന്റെ അഭിരുചിക്കൊത്തൊരു പക്ഷേ കറിക്ക് രുചി ഉണ്ടായിരിക്കുകയില്ല, കറിക്കൊരൽപ്പം ഉപ്പ് കൂടി ഇരിക്കാ, ഒരു ഉപ്പ് കുറഞ്ഞിരിക്കാ സഹോദരാ, നിനക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കിട്ടിയില്ലെന്നിരിക്കാ, പക്ഷേ ത്യാഗത്തിന്റെ പീച്ചോളയിൽ കിടന്ന് നിനക്കും മക്കൾക്കും അന്നം നൽകാൻ വേണ്ടി കഷ്ടപ്പെടുന്ന പെണ്ണില്ലയോ? അവളോട് മാന്യമായി പെരുമാറുന്നവനാരാ? ഖൈറുക്കും ഖൈറുക്കും ലിയഹ്ലി, ആരാ പറഞ്ഞത്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അലോചിക്കണേ ചെറുപ്പക്കാര, എന്തെല്ലാ വിഷയത്തിനാ കുടുംബം കണ്ണീരിലാകുന്നത്! മുൻപ് കാലത്തൊക്കെ വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും വന്നു വന്നവസാനവാ വല്ലാതെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ആകുന്നത്! ഇപ്പോഴോ നിസാര വിഷയത്തിനല്ലയോ, നിസാര വിഷയത്തിനല്ലയോ, വാക്കുതക്കങ്ങൾക്കല്ലയോ നീ കാലം കാലം കയറ്റി വെച്ച് പുറത്ത് പത്രം വായിച്ചു കൊണ്ടിരിക്കുമ്പോ എടി ഇവിടെ വാടി എന്ന് വിളിക്കുമ്പോ മുളകിനോട് മല്ലിയോട് മറ്റുള്ള ഭക്ഷണങ്ങളോട് മല്ലിട്ട് കൊണ്ടിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട പെണ്ണുങ്ങളെ നീ ത്യാഗം ചെയ്തുകൊണ്ട് നിൽക്കുമ്പോ പുറത്തുനിന്ന് വിളി കേൾക്കുമ്പോ ഒരു പക്ഷേ ഒന്ന് നിൽക്കണേ, ഒന്ന് വെയിറ്റ് ചെയ്യണേ, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞതിന്റെ പേരിൽ ഒരല്പം ഒന്ന് വെയിറ്റ് ചെയ്യണേ, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞതിന്റെ പേരിൽ, ഞാനിപ്പോൾ വരാൻ വെയിറ്റ് ചെയ്യണേ എന്ന് പറഞ്ഞതിന്റെ പേരിൽ പ്രിയപ്പെട്ട ഭാര്യ തല്ലിയ കഥയില്ലയോ? അങ്ങനെ പ്രശ്നമുണ്ടായി തൊലാക്കായ കഥയില്ലയോ? ഒന്നാലോചിക്ക്, നിസാര കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുടുംബ ബന്ധങ്ങൾ തകരുന്ന ശിഥിലമാകുന്ന കാലവാ സഹോദരങ്ങളെ. അതുകൊണ്ട് നിന്റെ കാക്കയുണ്ടല്ലോ, നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ പിതാവുണ്ടല്ലോ, ആ ഭാര്യ പിതാവ് എന്ന് വിശ്വസിച്ചല്ലയോ പൊന്നുമോനേ നിന്നെ കുറച്ച് വിശ്വാസമുണ്ടായത് കൊണ്ടല്ലേ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ നല്ലതുപോലെ വേണ്ടതുപോലെ പരിഹരിച്ച് സ്നേഹിച്ച് പോറ്റി വളർത്താ, അവൾക്ക് വേണ്ടതല്ല സ്നേഹത്തോടെ കൊടുക്കാ ചങ്കോറ്റമുള്ളവല എന്റെ മരുമകൻ എന്ന് ഉറപ്പായത് കൊണ്ടല്ലേ ആ പ്രിയപ്പെട്ട ഉപ്പാ പൊന്നുമോളെ എന്റെ കയ്യിൽ